നടന്നു എന്താണെന്ന് ഞാൻ ഇവിടെ ഒന്നും പറയണ്ട കോടതിയിൽ പറഞ്ഞാൽ മതി പുനിഷു ഇയാളെ ലോക്കപ്പിൽ ഇടും പറഞ്ഞത് കേട്ടില്ലേ या मिस्टर जयने जाम्यम अयो अे सुप्रसिद्ध निशानर्तक मिस रेखा फॉर योर काइंड इनफॉरमेशन शी इज माय क्लाइंट मिस रेखा നിങ്ങളും ജയനുമായുള്ള ബന്ധം ഒരു ബന്ധവുമില്ല മൂന്നാല് പെറുക്കിയെന്റെ കൈക്കേറി പിടിച്ചപ്പോൾ എന്നെ രക്ഷിച്ചത് മിസ്റ്റർ ജയനായിരുന്നു അത്രേ ഉള്ളോ ആസ്ട്രോൾ യു ആർ എ ക്ലബ് ഡാൻസർ സോ വാട്ട് ഒന്നുമില്ല നാല് പേർ കയറി കൈക്ക് പിടിക്കുന്നത് ആശ്ചര്യമല്ലെന്നേ പറഞ്ഞുള്ളൂ ഇൻസ്പെക്ടർ ഈ യൂണിഫോം അഴിച്ചു വെച്ചാൽ നിങ്ങളും എന്നെ പോലെ ഒരു സ്ത്രീയാണ് നിങ്ങളെ പരസ്യമായി നാലാൾ കയറി പിടിച്ചാൽ നിങ്ങളുടെ വില എന്താണ് അത്തരം ഒരു സന്ദർഭത്തിൽ ഒരാൾ നിങ്ങളെ രക്ഷിച്ചാൽ നിങ്ങളുടെ വികാരം എന്തായിരിക്കും മിസ് രേഖ നിങ്ങൾക്ക് ജയനെ ജാമ്യത്തിൽ കൊണ്ടുപോകാം ശങ്കർ സർ യെസ് മാഡം സൈൻ വാങ്ങി ഇയാളെ വിട്ടയക്കും യെസ് അമ്മേ അമ്മേ എന്താ മോളെ നിനക്ക് എന്ത് പറ്റി ഛേ ഇതിൽപ്പുറം നാണക്കേട് ഒന്നും പറയാനില്ല അമ്മേ ഒന്നുകിൽ അവൻ മര്യാദയ്ക്ക് ജീവിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കണം വെരി ഗുഡ് ചേച്ചി ആദ്യം അത് ചെയ്യൂ എന്താടാ പറഞ്ഞത് ആ പറഞ്ഞപ്പോ കേൾക്കണമായിരുന്നു കേട്ടോ അമ്മേ അവന്റെ അഹങ്കാരം അമ്മേ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല മൂന്നാല് പേർ കൂടി ഒരു പെണ്ണിനെ ആക്രമിച്ചു എനിക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കുമോ അമ്മേ ഞാൻ അവരെ കയറി തല്ലി ഇതൊരു തെറ്റാണോ അമ്മേ അവൻ ചെയ്തത് ശരിയല്ലേടി ചേച്ചിയെ എന്ത് പറഞ്ഞാലും അമ്മ മോന് വേണ്ടി വക്കാലത്ത് പറയും അക്രമം കാണിക്കുന്നവരെ തല്ലാൻ നീ ആരാടാ അതിനിവിടെ നിയമവും പോലീസും ഉണ്ട് നിയമം പോലീസ് അമ്മ അച്ഛനെയും ചേച്ചിയെയും ക്രൂരമായി കൊന്നു കളഞ്ഞപ്പോൾ നിങ്ങളുടെ നിയമവും പോലീസും അവരെ എന്തു ചെയ്തു നീ നോക്കിക്കോ അവരെ മൂന്ന് പേരെയും കണ്ടുപിടിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇൻസ്പെക്ടർ രജനിയല്ല തകർത്തു പക്ഷേ ഒരു ചെറിയ മാറ്റം രജനിക്ക് മുൻപിലുള്ള ഇൻസ്പെക്ടർ എന്ന പദം എടുത്തു കളയുക എന്നാൽ ഓക്കെ എന്താ അതല്ലേ ചെയ്യാൻ കഴിയൂ ഇതാ അടിച്ചോളൂ ഇനി ചിരിച്ചാ നോക്കിക്കോ ശരി ഇനി ഞാൻ ചിരിക്കുന്നില്ല പനിയാ കുറ്റവാളികൾക്കൊരിക്കലും നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യമല്ല നിയമം ചേച്ചി ആ കൊലപ്പുള്ളികളെ നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളുടെ നിയമത്തെ കൈയിലിട്ട് പന്താടുന്നവരാണവർ പക്ഷെ ഒരു കാര്യം ഏത് നിയമത്തെ വഞ്ചിച്ചവർ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചുവോ അതേ നിയമം ആയുധമാക്കി ഞാൻ ആ മൂന്ന് പേരോടും പകരം ചോദിക്കും വെല്ലുവിളിയാണോ യെസ് മൈ ഡിയർ സിസ്റ്റർ ഇറ്റ്സ് എ ചലഞ്ച് യെസ് എസ് പി സ്പീക്കിംഗ് വേണ്ടത് ചെയ്യാം ഓക്കെ ഓക്കെ ആര് മിസ്റ്റർ ജോർജോ വരാൻ പറയൂ യെസ് സർ Good morning, sir. Very, very good morning, Mr. George. Please be seated. Thank you very much.
After a very long time. That's right. By the way, would you get anything? No, it's just quite all right. One candy to bomb yet. You are always welcome. Thank you very much. Yes, come in. Sir. Come on, tell me. When did you arrive? Inspector, meet Mr. George, a great business magnate from Delhi. Hello. Hello, how do you do? Well, I'm afraid I'm... interrupting your official work? I think I will call back sometime later if you don't mind. Oh, nothing. Bye. Bye. See you. Yes, Inspector. What is your problem? Sir. Come on. Tell me frankly. Yes, sir. Till Venda, sir. Pinida. Anything personal? എനിക്ക് ഈ കേസൊന്ന് പുനഃപരിശോധന ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് തെളിവില്ലാതെ കോടതി തള്ളിയ കേസല്ലേ? അതെ. പക്ഷേ ഈ കേസിൽ മിസ് രജനിക്ക് എന്താണ് ഇത്ര താല്പര്യം? കൊല്ലപ്പെട്ടവർ ഒന്നിന്റെ അച്ഛനും മറ്റേതിന്റെ ചേച്ചിയുമായിരുന്നു. മൈ ഗുഡ്നസ്. ദെൻ പറയാം, 15 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ഞെട്ടിപ്പിച്ച ഉണ്ണിത്താൻ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി എന്റെ അച്ഛനായ കേശവക്കുറുപ്പായിരുന്നു. സത്യം പറയുവാൻ മാത്രം പഠിച്ചിട്ടുള്ള എന്റെ അച്ഛന്റെ മൊഴി അവരെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയരാക്കി. അവർ ജയിലിലായി. അച്ഛനോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു. ഒരു ദിവസം വർഷങ്ങൾക്ക് ശേഷം വരേണ്ട ഞങ്ങൾ ഇന്ന് ഈ പാതിരായ്ക്ക് വന്നപ്പോൾ പേടി തോന്നുന്നുണ്ടല്ലേ? നീ കോർട്ടിൽ കൊടുത്ത ദൃക്സാക്ഷി വിവരണത്തിന് അവാർഡ് നൽകേണ്ടതാണ്. ഞങ്ങൾ ചെയ്ത കൊലപാതകം നേരിട്ട് കണ്ട